ഹായ് ഗൈസ്, ഞങ്ങൾക്ക് മത്സ്യവാദി എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളെ നല്ലൊരു സ്പോട്ടിൽ കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനുണ്ട്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നാട്ടിലുള്ളതും അല്ലാത്തതുമായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വയനാട് കാരാപ്പുയ ഡാമിൻ്റെ ഒരു ഭാഗത്താണ്. അപ്പുറത്തൊക്കെ വേറെയും ചൂണ്ടക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ ആശാന് ഉണ്ടോ, നല്ല ഹെവി, ഏകദേശം ഒരു 10 കിലോൻ്റെ മുകളിലുള്ള മീനുകൾ വരെ ഇവിടെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഒന്നിനെങ്കിലും നമ്മൾ ഇവിടുന്ന് കയറ്റും എന്ന് പറഞ്ഞല്ലേ, വലുതോ ചെറുതോ ഏതെങ്കിലും കയറ്റ്. പിന്നെ നമ്മുടെ നദീമൊക്കെ ഉണ്ട്, ഇക്കൊക്കെ ഇവിടെ ഹുക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബൈറ്റ് പിന്നെ നമ്മൾ ഇതിൽ കൂട്ടുന്നതിൻ്റെ മുമ്പ് വയനാട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാർപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അത് നമ്മൾ സ്പൈഡർ അതുപോലെ തന്നെ ഓപ്പൺ ഹുക്കും ഉണ്ട് കേട്ടോ. ഇത് ഹുക്കൂടെ, ഇത് നമ്മുടെ അബ്ദുള്ളാഖാൻ്റെ സ്പെഷ്യൽ ഹുക്കാണ്. ഏകദേശം ചൂണ്ടക്കാർക്കൊക്കെ, കാർപ്പ് ഫിഷിങ്ങിനെ ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ആശാന വരച്ചിട്ടുണ്ടാവും. നല്ല ഹെവി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ആശാൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഇത് നമ്മുടെ കണ്ടേ, ആ നമ്മളെ കുഞ്ഞാമ്മക്കാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഫൈസൽക്ക് ഉണ്ട് അപ്പുറത്ത്, ഏകദേശം ഒരു 10-15 സ്റ്റിക്കോളം നമ്മളിവിടെ ഇങ്ങനെ എറിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു കൊമ്പര നമ്മൾ പിടിക്കണം. അപ്പോൾ ഏതായാലും പിന്നെ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഭാഗ്യമാണ്. നമുക്ക് എറിഞ്ഞിട്ടിട്ട് കാത്തിരിപ്പിലാണ്. ഏകദേശമൊക്കെ സ്റ്റിക്കുകൾ എറിഞ്ഞിട്ടുണ്ട്, ഇനി കൊണ്ട് 2-3 എറിയാൻ. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ വല്ലതും കിട്ടുമോ നോക്കാല്ലേ. ഇതാ അവിടെ നമ്മുടെ അബ്ദുള്ളക്ക് നല്ലൊരു അടിപൊളി മീൻ അടിച്ചിട്ടാ. അല്ല, വെയിറ്റ് ഉണ്ടാക്കാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നേരെ മുകളിൽ കൂടെ തന്നെ വരുന്നത്. കുറച്ച് ലോങ്ങിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അതല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചുതരാം, നമുക്ക് നോക്കാം. ഓ, ഇവിടെ ഒന്നും അറിഞ്ഞല്ലോ. മീനുണ്ട്, മീൻ പോയി അവിടെ പറ്റുന്നിടത്തോളം കമാലജി ഒന്ന് ഇറങ്ങിയിട്ട് പോയിന്ന്. ആ മീനൊന്ന് മുന്നിക്കോടിയതാണ്. പൊന്തിച്ചോ പൊന്തിച്ചോ, അടിപൊളി. അങ്ങനെ ആദ്യത്തെ ഒരു മീൻ നമുക്ക് ലാൻഡ് ആയിട്ടാ. ഒറ്റ ഉക്കുള്ളു കേട്ടോ, നല്ല ഉക്കായി. നല്ല ഉക്കാണ്, ഉക്ക് നല്ല ബലത്തിലായിട്ടുണ്ട്. ഓപ്പണക്കിലായിട്ട് അടിച്ചിട്ടുള്ള നല്ല ഉക്കപ്പാണ്. അത്യാവശ്യം സൈസുള്ള മീൻ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടാ. ആട് കയറുന്നു, ആട് കയറുന്നു. ലൂസാക്കണ്ട, ലാൻഡിങ് നെറ്റ് കൊണ്ടുവരും, ലാൻഡിങ് നെറ്റ് കൊണ്ടുവരും. എത്ര നോക്കി ലാൻഡിങ് നെറ്റ്. മെല്ലെ വലിച്ചായി, മെല്ലെ വലിച്ചായി. ലൂസാക്കി, ഉറക്ക വലിക്കണ്ട. വീട്ടു വന്നിട്ടാ, അവിടെ വെള്ളാണ്. മെല്ലെ മെല്ലെ വലിച്ചായി. ഇത് കൊടുന്നില്ലേ നമ്മളെ ലാൻഡിങ് നെറ്റ്. ചേട്ടാ നല്ല സൈസ് മീനാണ്. വടി കുത്ത് നോക്ക്. ആ അടുത്ത ആ സ്റ്റെപ്പിൽ കിറങ്ങ്. ആ നോക്ക്, ഞാൻ ഇഞ്ഞ ഇറങ്ങണ്ടോ. നല്ല അടിപൊളി മീനാട്ടാ, അത്യാവശ്യം സൈസുള്ള മീനാണ്. മീൻ വരുന്നുണ്ട്,
സാധനം പടത്തിന് സാധനം സാധനം പടത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വരുന്ന സാധനം സാധനം ഇതാ വരുന്ന തലം കയറ്റിവിട് ഞാൻ മറിയത് മീൻ ആ ഓക്കെ പോക്കറ്റിലൊന്നും ഇല്ലായിരുന്നല്ലോ ആ ഓക്കെ ബ്രൈഡുകൾ ഒഴിവാക്കി നല്ലൊരു അടിപൊളി മീനാണ് കേട്ടോ നോക്കിയേ എത്ര ഉണ്ട് നീളം കണ്ടോ എത്ര വരുന്നുണ്ട് ഒരു അഞ്ചാറ് കിലോ നീളം കൂടി നീളത്തിന്റെ ഭാഗം കൂടി കാണിച്ചു നോക്കിയേ നല്ല ഹെവി സൈസ് ഇതിനാണ് ഇവര് ഈ ചുവപ്പെന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ചുവപ്പ് കളറുണ്ട് ഈ കാർപ്പിന്റെ പല ഐറ്റം തന്നെയാണ് കുയിലെന്ന് പറയാറുണ്ട് ചില ആളുകള് കുയിലിന് മെയിനായിട്ട് മഷീറിനാണ് കേട്ടോ ഓക്കേ അപ്പൊ ഏതായാലും നമുക്ക് എടുത്തു നോക്കാല്ലേ എന്താണ് നമ്മുടെ കൈച്ചൂണ്ടേ ഇടുന്നുണ്ട് കേട്ടോ 60, 70, 80 ഈ റേഞ്ചിലുള്ള ഇതിലൊക്കെ നമുക്ക് 100 ഇതാക്കാം ഇത് നമുക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് നല്ല എക്സ്പെർട്ട് ആയതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ വിഷയമൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് ഇതാക്കാം നമ്മുടെ ഓപ്പൺ ഹുക്കുമലാണ് കേട്ടോ സാധനം അതായത് ഇത് നമുക്ക് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നൊന്ന് ഉരുക്കുന്ന നല്ലതാണ് കെട്ടിച്ചിൻ്റെ അറ്റം മൊത്തത്തിൽ കുറച്ച് പെട്ടെന്ന് കെട്ടഴിഞ്ഞു ചെറുതെന്തോന്ന് കുടുങ്ങിട്ടുണ്ട് ചെറിയ മീനാണെന്ന് നല്ല ഒക്കാനുള്ള വാരം കൂട്ടിട്ട് പോരുന്നുണ്ട് ഓ സിലോപ്പിയാണ് സിലോപ്പിയാണ് ഓ എപ്പോ കുടുങ്ങിക്കിടന്നു കേട്ടാ ഇവിടെ അവർക്ക് ആ കൂടി ക്ഷീണിച്ചു മൂപ്പര് ചെറിയതായോണ്ടും പായലും കൂട്ടി കുടുങ്ങി കിടക്കുന്നോണ്ടാണ് മണി അടിക്കാൻ ചെറുതാണ് നമുക്കിപ്പോ കിട്ടിയ വെച്ച ഏറ്റവും ചെറിയ സാധനം മച്ചമാരെ അപ്പൊ ഇനി കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് ആണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ നമ്മളൊരു രോഹനെ പിടിച്ചിന് കോഴിക്കറി ഇതൊക്കെ ആയിരുന്നു ഇത് കോഴിക്കറിയാണ് കേട്ടോ അതിന്റെ ഒക്കെ ഇന്നലെ രാത്രി നമ്മള് ഫുള്ള് സെറ്റ് ആയിരുന്നു പിന്നെ അതിന്റെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ആശാനൊക്കെ ഉണ്ടോ ചമ്മന്തി ഇത് കുഞ്ഞാമാക്കാന്റെ സ്പെഷ്യൽ ചമ്മന്തി വന്നുണ്ടല്ലോ അപ്പൊ ഇതും പൊറോട്ട ഒക്കെ മിഞ്ചല്ലേ തുടങ്ങി കളി പൊറോട്ട ഇത് നല്ല കോമ്പിനേഷൻ ആണെന്നുണ്ടല്ലേ ഏയ് വെറുതെ ആളെ പറ്റിക്കരുത് ഇതുണ്ടോ നല്ല അടിപൊളി ഇതാണ് ഇങ്ങനല്ല ഈ കളി അറിയില്ലല്ലേ ഇങ്ങോട്ട് 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 ചമ്മന്തി ഒക്കെ നമ്മളെ അങ്ങനെയുള്ള ടീമാണ് കേട്ടോ നമ്മള് പ്രായതൊന്നും നമുക്ക് സത്യത്തിൽ ഒന്നും നോക്കലില്ല എല്ലാരും ഒക്കെ ഒരു വീട്ടുകാര് കാരണം പോലെ ഉള്ളതാണ് ഫിഷിങ്ങിന്റെ ഇതിൽ തന്നെ നമുക്ക് കൂട്ടുകാരായിട്ട് വന്നതാണ് ഒക്കെ ഓരോ നാട്ടുകാരാണ് ഇത് വയനാട്ടുകാരൻ അത് വയനാട് ഇത് ഷൊർണൂര് ഇത് കൊണ്ടോട്ടി പിന്നെ വേറൊരു ആളുണ്ട് മൂപ്പര് പോയോ അതൊക്കെയാണ് വല്ലപ്പുഴ മൂപ്പര് ഒറ്റക്ക് വന്നതാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ എന്തായിരുന്നു പേരെന്തായിരുന്നു ഷഹീർ ഒറ്റക്ക് അവിടുന്ന് അപ്പൊ ഇതാണ് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല മീൻ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചൊക്കെയാണെങ്കിൽ അവിടെ പോയി പിടിക്കണേ രീതിയിലോട്ട് മൊത്തത്തിൽ മാറി എന്ന് വേണം നമുക്ക് പറയാനും അതായത് പട്ടാമ്പി എന്ന് ഇപ്പൊ വയനാട് വന്നിട്ടാണ് ഒറ്റക്ക് നമ്മളൊക്കെ ടീമായിട്ട് എന്റർടൈൻമെന്റ് നമ്മളും എവിടെ ആണെന്നുണ്ടെങ്കിലും പോവുക വേറെ വിഷയം പക്ഷെ ഇപ്പത്തെ മീൻപിടുത്തം എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ആ ഒരു ലെവലിലോട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ സ്വന്തം നാട്ടിലുള്ള മീന് അവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ആ മീൻ അടിക്കുന്ന ടൈമിൽ പിടിക്കുക ഇപ്പൊ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ എവിടെ മീൻ അടിക്കുന്നത് അവിടെ പോയിട്ട് മൊത്തത്തില് ടീമായിട്ട് ഇറങ്ങലാണ് കൂടുതൽ
അപ്പൊ ഏതായാലും ഇതാ അഞ്ചെട്ടെണ്ണ ഒന്നുമല്ല, പത്ത് പതിനഞ്ചെണ്ണ ഉണ്ട്. പിന്നെ ആ ബ്രോന്റേത് ആ കാടിന്റെ അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പൊ ഏതായാലും മൊത്തത്തിൽ നമുക്ക് മീൻ വല്ലതും കിട്ടുമെന്ന് നീ കാത്തിരിപ്പ്. അപ്പൊ അയുടെ വാച്ചിൽ കണ്ടാ അടുത്ത മീൻ അടിച്ചിട്ടാ, മീൻ അടിച്ച് കഴിച്ചോണ്ടാ. പോരല്ല ഇവിടെ അടുത്ത് കിട്ടായിരുന്നു അല്ല ലോക്ക. നമ്മടെ കഴിച്ചുകൊണ്ടൊക്കെ ആണ് കേട്ടോ. എന്തത് സിമ്പിളാണ്, മെല്ലാണ്ട് കയറ്റിയളി. അത് ഞാൻ പഠിപ്പിച്ച ആള് മിസ്സാവും. ഹുക്ക് നമ്മുടെ കുഞ്ഞാമാക്കൾക്ക് ഇവിടെ ചെറുത് വന്ന് അടിച്ചാണ് കേട്ടോ. അതാണല്ലോ നേരത്തെ അവിടെ നിന്നൊരു കിലുക്കൻ കേട്ടേ. നല്ല മറിച്ചിലാറിയുണ്ട് ആള്. ഓ എന്റെ ആ ശബ്ദം കേക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ബെനക്സിന്റെ ആണല്ലേ, പറ്റേ അതാണ്, അധികം അതില്ല. എന്താണ് സിലോപ്പിനെ കൊണ്ടാണ ടൈമിൽ ഇതൊക്കെയാണ്. വേറെ ഒന്നും കൂടി ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമിങ് ആണ്. ഓ വളച്ചാട് കൊണ്ടുപോയിട്ടെ, ഏതെങ്കിലും മൂലക്ക് കയറ്റി നോക്കണം. ചളി ഉണ്ടേ അവിടെ നോക്കേ ചാടുണ്ട്. ചണ്ടി വല്ല പുക്ക ചണ്ടിമ പിടിച്ചാ നോക്ക. അതാ പറഞ്ഞു ഒന്ന് മറിച്ചിട്ട് കൊടുത്താ ദീദിക്ക്. ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു മീൻ അവിടെ മിസ്സായി പോയി. വലന്റെ സൈഡിലേക്ക് കുടുങ്ങിപ്പോയി ഹുക്ക്. അപ്പൊ അതിന്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കണേന്റെ ഇടയിൽ നമ്മുടെ ഷെഹീർ ബ്രോക്ക് ഇവിടെ ഇപ്പുറത്ത് ചൂണ്ടയിൽ ഒരു സാധനം അടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വയനാടൻ ചെമ്പല്ലി, കോമൺ കാർപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ. ചെറിയ സൈസാണ്, എന്നാലും വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ വയനാടൻ ചെമ്പല്ലി എന്ന് പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി വീതി ഉണ്ടാവും. ഇതിപ്പോൾ കളർ കുറവാണ് ആളുകൾക്ക്, ആളിന് കുറച്ചൊരു ബ്ലാക്കും ചുണ്ടിനൊരു കൂർപ്പൊക്കെ തോന്നുന്നുണ്ട്. ഒക്കെ കാർപ്പിനത്ത് പെട്ട തന്നെയാണ്. ഹുക്ക് അഞ്ചാറിന് കുടുങ്ങിയിട്ട് വന്നിട്ടല്ലേ, മൊത്തത്തിൽ പരിക്ക് കണ്ട. ഏതായാലും ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടിപൊളി ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി കാർപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മീൻ ഈ ഭാഗത്തേക്ക് നിന്നുണ്ട്. മേലക്കൂടെ അങ്ങനത്തെ പോലെ നല്ല നല്ല വെയില് 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 ഇങ്ങോട്ട് വരില്ല, വെള്ളത്തേക്ക് വരില്ല. ആ ലാൻഡിൽ നെറ്റ് ഏഹ്?
റിസൾക്ക് നോക്കിയ കാല് നോക്കി അവിടെ പറയാൻ പറ്റില്ല. നോക്കണേ അവിടെ നല്ല ചളിയുണ്ട്. ഞാൻ നേരത്തെ ഇറങ്ങിയ ഡ്രാഗ് എടുക്കണ്ടോ? ഇപ്പത്തെ ഈ പായൽ ഭയങ്കര തന്നെ അല്ലേ? അതിൻ്റെ ആ മുമ്പുകളാണ്. ഞാൻ നിങ്ങൾക്ക് നോക്കണം. ഇവിടെ തന്നെയാണ് ആള് കളിക്കണത്. ഇവിടെ തന്നെ കളിക്കണേ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് അപ്പോൾ ഗൈസ് നമ്മുടെ വേട്ട നമ്മൾ അവസാനിപ്പിച്ച് ഏകദേശം വീട്ടിലോട്ട് മടങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചുറ്റി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഫൈസൽക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന അബ്ദുള്ളക്ക, നദീംക്ക, പിന്നെ നമ്മുടെ കുഞ്ഞാമാക്ക അപ്പുറത്ത് താവുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മീനുകൾ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ വേറെയും മീൻ അടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ കാണിച്ചത് ഉണ്ടോ? അപ്പോൾ ഏതായാലും കരക്കെടുത്തിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി. പ്രത്യേകമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം അത്രയും വേറൊരു വൈബാണ് പറഞ്ഞല്ലേ. മലയൂതൊക്കെ ആയിട്ട് നല്ല അന്തരീക്ഷമാണ്. നമുക്ക് വല്ലാതെ അടങ്ങാറൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് നദിമുക്കൻ്റെ അതാണ്. ഒരു ഹായ് പറഞ്ഞാളാ. ഏയ് നിങ്ങളായോ? ഇല്ല. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയ മീനുകളൊക്കെ നോക്കാമല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ ഇത് കണ്ടോ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇത് പിന്നെ നമുക്കിപ്പോൾ ചാവണ്ടെന്ന് വെച്ചിട്ട് വെള്ളത്തിൽ തന്നെയാണ്. ഒരു വയനാടൻ ചെമ്പല്ലിയും ഒരു ചെറിയ രോഹവും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള മീനുകൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. മീനാക്കാഞ്ചി വരുമ്പോത്തിന് കിടക്കണ പിടക്കലുണ്ട. മൂന്നെണ്ണം ഇത് രണ്ട് മൂന്ന് കിലോ സൈസിലും ഒന്ന് ഇത് അഞ്ചാറ് കിലോ ഉണ്ടാവും കേട്ടോ. അത് നല്ല ഹെവി മീനാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സിലോപ്പിയാണ് കേട്ടോ. സിലോപ്പി പല വലുപ്പത്തിലുള്ളതുണ്ട്. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഫിഷിൻ്റെ തന്നെ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.